BioPython Tools, Blast, BioPython ഉപയോഗിച്ച് ഈ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിക്കുന്നത് BioPython Tools ഉപയോഗിച്ച് Query Sequence എന്നതിനുള്ള Blast റൺ ചെയ്യുന്നത്, കൂടുതൽ വിശകലനത്തിനായി Blast output പാർസ് ചെയ്യുന്നത്. ഈ ട്യൂട്ടോറിയൽ പിന്തുടരുന്നതിന് നിങ്ങൾക്ക് അണ്ടർഗ്രാജുവേറ്റ് ബയോകെമിസ്ട്രി അല്ലെങ്കിൽ ബയോഇൻഫോർമാറ്റിക്സ് പരിചിതമായിരിക്കണം. ബേസിക് പൈത്തൺ പ്രോഗ്രാമിംഗ് പൈത്തൺ ട്യൂട്ടോറിയലുകളിൽ തന്നിരിക്കുന്ന ലിങ്ക് കാണുക. ഈ ട്യൂട്ടോറിയൽ രേഖപ്പെടുത്തുവാൻ ഞാൻ ഉപയോഗിക്കുന്നത് ഉബുണ്ടു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേർഷൻ 14.10, പൈത്തൺ വേർഷൻ 2.7.8, ഐപൈത്തൺ ഇന്റർപ്രിറ്റർ വേർഷൻ 2.3.0, BioPython വേർഷൻ 1.64, ഒരു വർക്കിംഗ് ഇന്റർനെറ്റ് കണക്ഷൻ, ബ്ലാസ്റ്റ് ബേസിക് ലോക്കൽ അലൈൻമെന്റ് സെർച്ച് ടൂൾ എന്നതിനുള്ള ചുരുക്കപ്പേരാണ്. ഇതിന് സീക്വൻസ് വിവരങ്ങളുടെ താരതമ്യം ചെയ്യുന്നതിന് ഒരു അൽഗോരിതം ആണ്. ഡാറ്റാബേസുകളിലെ സീക്വൻസ് എന്നതിന് ന്യൂക്ലിയോടൈഡ് അല്ലെങ്കിൽ പ്രോട്ടീൻ സീക്വൻസ് താരതമ്യം ചെയ്ത് അതിലെ സ്റ്റാറ്റിസ്റ്റിക്കൽ സിഗ്നിഫിക്കൻസ് കണക്കുകൂട്ടുന്നു. ബ്ലാസ്റ്റ് റൺ ചെയ്യുവാൻ രണ്ട് വഴികളുണ്ട്. നിങ്ങളുടെ മെഷീനിൽ ലോക്കൽ ബ്ലാസ്റ്റ് അല്ലെങ്കിൽ ബ്ലാസ്റ്റ് NCBI സെർവറിലൂടെ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നു. ബയോപൈത്തണിൽ ബ്ലാസ്റ്റ് രണ്ട് ഘട്ടങ്ങളാണ്. ആദ്യം നിങ്ങളുടെ ക്വറി സീക്വൻസ് എന്നതിലെ ബ്ലാസ്റ്റ് ചില ഔട്ട്പുട്ട് ലഭിക്കുക. രണ്ടാമത്തേത് ബ്ലാസ്റ്റ് ഔട്ട്പുട്ട് കൂടുതൽ വിശകലനത്തിനായി പാർസ് ചെയ്യുക. ചില ന്യൂക്ലിയോടൈഡ് സീക്വൻസിനായി ടെർമിനൽ തുറന്ന് ബ്ലാസ്റ്റ് തുറക്കും. കൺട്രോൾ ഓൾട്ട് ടി എന്നീ കീകൾ ഒരേ സമയം അമർത്തി ടെർമിനൽ തുറക്കുക. പ്രോംപ്റ്റിൽ ടൈപ്പ് ചെയ്യുക ഐപൈഥൺ, എന്റർ അമർത്തുക. ഈ ട്യൂട്ടോറിയലിൽ ബ്ലാസ്റ്റ് ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന NCBI ബ്ലാസ്റ്റ് സർവീസ് എങ്ങനെ പ്രവർത്തിക്കുമെന്ന് കാണിച്ചു തരാം. പ്രോംപ്റ്റിൽ ഇനി പറയുന്നത് ടൈപ്പ് ചെയ്യുക: ഫ്രം ബയോ ഡോട്ട് ബ്ലാസ്റ്റ് ഇമ്പോർട്ട് NCBI www. എന്റർ അമർത്തുക. അടുത്തതായി ബ്ലാസ്റ്റ് ഇന്റർനെറ്റിൽ റൺ ചെയ്യുന്നതിനായി പ്രോംപ്റ്റിൽ താഴെ പറയുന്നത് ടൈപ്പ് ചെയ്യുക: NCBI www മൊഡ്യൂളിലെ ക്യൂ ബ്ലാസ്റ്റ് ഫംഗ്ഷൻ ഉപയോഗിക്കും. ക്യൂ ബ്ലാസ്റ്റ് ഫംഗ്ഷൻ മൂന്ന് ആർഗ്യുമെന്റ്സ് ഏറ്റെടുക്കുന്നു. സെർച്ച് ഉപയോഗിക്കാനായി ആദ്യത്തെ ആർഗ്യുമെന്റ് ബ്ലാസ്റ്റ് പ്രോഗ്രാം എന്നതാണ്. രണ്ടാമത്തെ സെർച്ച് ചെയ്യാനായി ഡാറ്റാബേസുകൾ വ്യക്തമാക്കുന്നു. മൂന്നാമത്തെ ആർഗ്യുമെന്റ് നിങ്ങളുടെ ക്വറി സീക്വൻസ് ആണ്. ക്വറി സീക്വൻസ് എന്നതിലെ ഇൻപുട്ട് GI നമ്പർ അല്ലെങ്കിൽ ഫാസ്റ്റ ഫയൽ ആകും, അല്ലെങ്കിൽ സീക്വൻസ് റെക്കോർഡ് ഒബ്ജക്റ്റ് ആകും. ഈ ഡെമോൺസ്ട്രേഷനായി ഞാൻ ഒരു ന്യൂക്ലിയോടൈഡ് സീക്വൻസിനായി GI നമ്പർ ഉപയോഗിക്കുന്നു. GI നമ്പർ ഇൻസുലിൻ എന്നതിന്റെ ന്യൂക്ലിയോടൈഡ് സീക്വൻസ് എന്നതിനു വേണ്ടിയാണ്. ക്യൂ ബ്ലാസ്റ്റ് ഫംഗ്ഷൻ മറ്റു നിരവധി ഓപ്ഷൻ ആർഗ്യുമെന്റുകൾ ഏറ്റെടുക്കുന്നു. ബ്ലാസ്റ്റ് വെബ് പേജിൽ നിങ്ങൾക്ക് സജ്ജമാക്കുവാൻ കഴിയുന്ന വിവിധ പാരാമീറ്ററുകൾക്ക് സമാനമാണ് ഈ ആർഗ്യുമെന്റ്സ്. ക്യൂ ബ്ലാസ്റ്റ് ഫംഗ്ഷൻ ബ്ലാസ്റ്റ് റിസൾട്ട് XML ഫോർമാറ്റിൽ ലഭിക്കും. ടെർമിനൽ എന്നതിലേക്ക് തിരികെ പോകുക. നമുക്ക് ഉചിതമായ ബ്ലാസ്റ്റ് പ്രോഗ്രാം ഉപയോഗിക്കണം. നമ്മുടെ ക്വറി സീക്വൻസ് ന്യൂക്ലിയോടൈഡ് അല്ലെങ്കിൽ പ്രോട്ടീൻ സീക്വൻസ് എന്നതിനെ ആശ്രയിക്കുന്നു. നമ്മുടെ ക്വറി ഒരു ന്യൂക്ലിയോടൈഡ് ആയതുകൊണ്ട് ബ്ലാസ്റ്റ് എൻ പ്രോഗ്രാം ഉപയോഗിക്കും. NP ന്യൂക്ലിയോടൈഡ് ഡാറ്റാബേസിനെ സൂചിപ്പിക്കുന്നു. ഇതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ NCBI ബ്ലാസ്റ്റ് വെബ് പേജിൽ ലഭ്യമാണ്. ബ്ലാസ്റ്റ് ഔട്ട്പുട്ട് XML ഫയലിന്റെ രൂപത്തിൽ വേരിയബിൾ റിസൾട്ടിൽ ആണ്. എന്റർ അമർത്തുക. നിങ്ങളുടെ ഇന്റർനെറ്റ് വേഗതയെ ആശ്രയിച്ച് ബ്ലാസ്റ്റ് സെർച്ച് പൂർത്തിയാക്കുവാൻ കുറച്ച് മിനിറ്റുകൾ എടുത്തേക്കാം. കൂടുതൽ പ്രവർത്തനത്തിനു മുൻപ് ഡിസ്കിൽ XML ഫയൽ സേവ് ചെയ്യേണ്ടത് പ്രാധാന്യമാണ്. XML ഫയൽ സേവ് ചെയ്യുക. ഈ വരികളിൽ ടൈപ്പ് ചെയ്യുക. ഈ കോഡിന്റെ വരികളിൽ ഹോം ഫോൾഡറിൽ ബ്ലാസ്റ്റ് ഡോട്ട് XML എന്ന പേരിൽ സെർച്ച് റിസൾട്ട് സേവ് ചെയ്യുക. നിങ്ങളുടെ ഹോം ഫോൾഡറിലേക്ക് നാവിഗേറ്റ് ചെയ്യുക. ഫയൽ കണ്ടെത്തുക. ഫയലിൽ ക്ലിക്ക് ചെയ്ത് ഫയലിന്റെ കണ്ടന്റ് പരിശോധിക്കുക. താങ്കൾ ഫാസ്റ്റ ഫയൽ ഒരു ക്വറി ആയി ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ടെക്സ്റ്റ് ഫയലിൽ കാണിച്ചിരിക്കുന്ന ഒരു കോഡ് ഉപയോഗിക്കുക. ഫാസ്റ്റ ഫയലിൽ നിന്നും ഒരു ക്വറി സീക്വൻസ് റെക്കോർഡ് ഒബ്ജക്റ്റ് ഉപയോഗിക്കണമെങ്കിൽ കോഡ് ഇവിടെയുണ്ട്. ടെർമിനൽ എന്നതിലേക്ക് തിരികെ പോകുക. അടുത്ത പടി എക്സ്ട്രാക്ട് ഡാറ്റ ഫയലിൽ പാർസ് ചെയ്യുക എന്നതാണ്. ഇൻപുട്ടിനായി XML ഫയൽ തുറക്കുന്നതാണ് ആദ്യത്തെ പാഠം. പ്രോംപ്റ്റിൽ താഴെ ടൈപ്പ് ചെയ്യുക. എന്റർ അമർത്തുക. ബയോ ഡോട്ട് ബ്ലാസ്റ്റ് പാക്കേജിൽ നിന്ന് മൊഡ്യൂൾ
NCBI XML import ചെയ്യുക. Enter അമർത്തുക. Blast output pass ചെയ്യുവാൻ താഴെ പറയുന്ന വരികൾ ടൈപ്പ് ചെയ്യുക. Blast outputil നിന്ന് extractinu വേണ്ടി എല്ലാ വിവരങ്ങളും blast recordil ഉണ്ട്. ഒരു പ്രത്യേക ത്രെഷോൾഡിനു മുകളിലുള്ള blast reportile hits എന്നതിന്റെ എല്ലാ വിവരങ്ങളും print ചെയ്യുക. താഴെ പറയുന്ന കോഡ് ടൈപ്പ് ചെയ്യുക. Match പ്രധാനമാണെങ്കിൽ score 0.01 എന്നതിൽ കുറവായിരിക്കും. ഓരോ HSP അതായത് ഹൈ സ്കോറിംഗ് പെയർ എന്നതിൽ ടൈറ്റിൽ ലെങ്ത് HSP സ്കോർ ഗ്യാപ്സ് എക്സ്പെക്ട് വാല്യൂ എന്നിവ ഉണ്ടായിരിക്കും. സ്ട്രിംഗിൽ അടങ്ങിയിരിക്കുന്ന ക്വറി അലൈൻഡ് ഡാറ്റാബേസ് സീക്വൻസ് സ്ട്രിംഗ് എന്നിവ മാച്ച് മിസ്മാച്ച് പൊസിഷൻസ് വ്യക്തമാക്കുന്നു. ഔട്ട്പുട്ട് ലഭിക്കുന്നതിന് എന്റർ കീ 2 തവണ അമർത്തുക. ഔട്ട്പുട്ട് നിരീക്ഷിക്കുക. ഓരോ അലൈൻമെന്റിനും നമുക്ക് ലെങ്ത് സ്കോർ ഗ്യാപ്സ് ഈ വാല്യൂ സ്ട്രിംഗ്സ് എന്നിവ ഉണ്ട്. bio.blast പാക്കേജിൽ ലഭ്യമായ മറ്റ് ഫംഗ്ഷൻസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള വിവരങ്ങൾ പുറത്തെടുക്കാം. ഈ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്തെ എത്തിയിരിക്കുന്നു. സംഗ്രഹിക്കാം. ഈ ട്യൂട്ടോറിയലിൽ ബ്ലാസ്റ്റ് എന്നതിലെ ക്വറി ന്യൂക്ലിയോടൈഡ് സീക്വൻസ് എന്നത് GI നമ്പർ ഉപയോഗിച്ചുകൊണ്ടാണെന്ന് നമ്മൾ പഠിച്ചു. കൂടാതെ ബ്ലാസ്റ്റ് ഔട്ട്പുട്ട് bio.blast.record മൊഡ്യൂൾ ഉപയോഗിച്ച് പാർട്സ് ചെയ്യുക. അസൈൻമെന്റിനായി ഒരു പ്രോട്ടീൻ സീക്വൻസിനായി ബ്ലാസ്റ്റ് സെർച്ച് റൺ ചെയ്യുക. ഔട്ട്പുട്ട് ഫയൽ സേവ് ചെയ്യുക. ഫയലിൽ ഉൾക്കൊള്ളുന്ന ഡാറ്റ പാർസ് ചെയ്യുക. പാർസ് നിങ്ങളുടെ പൂർത്തിയായ അസൈൻമെന്റിൽ താഴെ കൊടുത്തിരിക്കുന്ന കോഡ് ഈ ഫയലിൽ കാണിച്ചിരിക്കുന്നതുപോലെ രേഖകൾ ഉണ്ടായിരിക്കണം. കോഡ് നിരീക്ഷിക്കുക. നമ്മുടെ ക്വറി പ്രോട്ടീൻ സീക്വൻസ് ആയതിനാൽ ബ്ലാസ്റ്റ് പി പ്രോഗ്രാം NR ബ്ലാസ്റ്റ് സെർച്ച് എന്നതിനുള്ള നോൺ റിഡൻഡന്റ് പ്രോട്ടീൻ ഡാറ്റാബേസ് ആണ്. താഴെ കാണിച്ചിരിക്കുന്ന ലിങ്കിൽ ലഭ്യമായ വീഡിയോ കാണുക. സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് സംഗ്രഹിക്കുന്നു. ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് ടീം വർക്ക്ഷോപ്പുകൾ നടത്തുന്നു. ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകും. കൂടുതൽ വിവരങ്ങൾക്ക് ദയവായി എഴുതുക. സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് NMEICT, MHRD, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നിവയുടെ പിന്തുണയോടുകൂടി നടപ്പാക്കുന്നു. ഈ മിഷനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഈ ലിങ്കിൽ ലഭ്യമാണ്. IIT ബോംബെയിൽ നിന്നും വിജി നായർ, നന്ദി.